നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രീമിയർ ലീഗ് സീസണ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു തുടക്കമായിരുന്നത്. നമുക്കറിയാം, നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി വിജയത്തോടെ ഈ ഒരു സീസൺ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതേസമയം ലിവർപൂൾ സമനില വഴങ്ങിയപ്പോൾ മറ്റൊരു വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവി രുചിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ഏതായാലും ഈ സീസണിലെ പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിൾ ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രവചനം ഒന്ന് പരിശോധിക്കാം. മാഞ്ചസ്റ്റർ സിറ്റി തന്നെ പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്തുമെന്നാണ് ഇവർ ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ളത്. 85 പോയിന്റ് ആയിരിക്കും സിറ്റിക്ക് നേടാൻ സാധിക്കുക. അതേസമയം ലിവർപൂൾ തങ്ങളുടെ രണ്ടാം സ്ഥാനം നിലനിർത്തും. 80 പോയിന്റ് ആയിരിക്കും ഈ സീസൺ അവസാനിക്കുമ്പോൾ പ്രീമിയർ ലീഗിൽ ലിവർപൂളിന്റെ സമ്പാദ്യം. മറ്റൊരു വമ്പന്മാരായ ചെൽസി മൂന്നാം സ്ഥാനത്ത് ഉണ്ടാവും. 71 പോയിന്റ് ആയിരിക്കും ചെൽസി കരസ്ഥമാക്കുക. നാലാം സ്ഥാനത്ത് കോൺടെയുടെ ടോട്ടൻഹാം ആയിരിക്കും ഇടം നേടുക. 66 പോയിന്റ് ആയിരിക്കും സ്പർസിന്റെ സമ്പാദ്യം. ഈ നാല് ടീമുകൾ പ്രീമിയർ ലീഗിൽ നിന്നും യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടുമെന്നാണ് ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചിച്ചിട്ടുള്ളത്. അഞ്ചാം സ്ഥാനം ആഴ്സണൽ ആയിരിക്കും നേടുക. 61 പോയിന്റ് ആയിരിക്കും ഗണ്ണേഴ്സിന് ഉണ്ടാവുക. ആറാം സ്ഥാനത്തായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഫിനിഷ് ചെയ്യാൻ സാധിക്കുക എന്നാണ് സൂപ്പർ കമ്പ്യൂട്ടർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് അടുത്ത ചാമ്പ്യൻസ് ലീഗിനും യോഗ്യത നേടാൻ യുണൈറ്റഡിന് കഴിയില്ല എന്നാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രവചനം. 18% മാത്രമാണ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയുടെ കാര്യത്തിൽ യുണൈറ്റഡിന് സാധ്യതകൾ അവശേഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. ഫുൾഹാം, ബേൺമൗത്ത്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്നിവർ തരം താഴ്ത്തപ്പെടുമെന്നും പ്രവചിച്ചിട്ടുണ്ട്. ഏതായാലും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സീസണിലും കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.